Today we are discussing about different keys in database management system. A key is an attribute or a set of attributes in a relation that uniquely identifies a tuple or a record in a relation, and they are also used to create relationship between different tables. ഒരു റിലേഷനിലെ ഒരു ട്യൂപ്പിളിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ സിംഗിൾ ആട്രിബ്യൂട്ടാണ് ഒരു കീ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടേബിൾസിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനും നമുക്കൊരു കീ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ്: സൂപ്പർ കീ, കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഓൾട്ടർനേറ്റ് കീ, കോമ്പോസിറ്റ് കീ, ഫോറിൻ കീ, യുണീക്ക് കീ ആൻഡ് partial key. First one, super key. A super key of an entity set is a set of one or more attributes whose values uniquely determine each entity, and a super key is not restricted to have any specific number of attributes, and a super key may consist of any number of attributes. And it is a superset of a key. ഒരു സൂപ്പർ കീ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒന്നോ അതിലധികമോ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ട്യൂപ്പിളിനെ അല്ലെങ്കിൽ ഒരു റെക്കോർഡിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ എത്ര നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് വേണം എന്നുള്ളതിൽ ഒരു റെസ്ട്രിക്ഷനും ഇതിൽ കൊടുത്തിട്ടില്ല. എത്ര നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒന്നോ അതിലധികമോ ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്കൊരു ട്യൂപ്പിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അത്തരം കോമ്പിനേഷൻസിൻ്റെ ഒരു സെറ്റാണ് ഒരു സൂപ്പർ കീ എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന ഒരു എൻറ്റൈറ്റി സെറ്റിൻ്റെ കേസിൽ, ഒരു എംപ്ലോയിയുടെ കേസിൽ, എംപ്ലോയി എന്നൊരു ടേബിളാണെങ്കിൽ അതിലെ ആട്രിബ്യൂട്ട്സാണ് എംപ്ലോയി ഐ ഡി, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി, പാൻ നമ്പർ എന്നിവ. ഇതിൽ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി, നെയിം, ഈ ഏതൊരു കോമ്പിനേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സും നമുക്കൊരു സൂപ്പർ കീ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാം സബ്സെറ്റാണ്, സൂപ്പർ സെറ്റാണ് ഒരു സൂപ്പർ കീ എന്ന് പറയുന്നത്. And a candidate key. A candidate key is an individual columns in a table that qualifies for uniqueness of each row or tuple. A candidate key of an entity set is a minimal super key. അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പർ കീയുടെ ഒരു മിനിമം സെറ്റാണ്. അതായത് ഏതൊരു സെറ്റിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു സൂപ്പർ സെറ്റിൻ്റെയും കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടേബിളിനെ, ഒരു ട്യൂപ്പിളിനെ നമുക്ക് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അതാണ് അതിൻ്റെ ഒരു കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു എംപ്ലോയിയുടെ കേസിൽ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്ന ഒരു യുണീക്കായിട്ടുള്ളൊരു വാല്യൂ ആണ്. ആ ഒരു എംപ്ലോയി ഐ ഡി കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടേബിളിനെ, ഒരു ട്യൂപ്പിളിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ആ ഒരു എംപ്ലോയി ഐ ഡി എന്ന് പറയുന്നത് തന്നെ ഒരു കാൻഡിഡേറ്റ് കീ ആണ്. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി, ഓരോരുത്തർക്കും യുണീക്കായിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പാൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും യുണീക്കായിട്ടുള്ളൊരു പാൻ നമ്പർ ആയിരിക്കും. അതുപോലെ വോട്ടേഴ്സ് ഐ ഡി ആയിക്കോട്ടെ, ആധാർ നമ്പർ ആയിക്കോട്ടെ, ഇതെല്ലാം യുണീക്കായിട്ട് വരുന്നതാണ്. ഈ ഓരോ ആട്രിബ്യൂട്ട്സും സിംഗിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓരോ ട്യൂപ്പിളിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഒരു മിനിമം സൂപ്പർ കീ ആണ് ഒരു കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. There are a few rules that we need to follow regarding the selection of candidate key. ഒരു കാൻഡിഡേറ്റ് കീ ആയിട്ട് സെലക്ട് ചെയ്യാൻ നമ്മൾ എടുത്തിരിക്കുന്ന ഡിഫറെൻ്റ് റൂൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഷുഡ് കംപ്രൈസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വാല്യൂസ്, അതിനൊരു ഡിസ്റ്റിങ്ക്ട് വാല്യൂ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഹാവ് വേരിയസ് ആട്രിബ്യൂട്ട്സ്, ഒന്നോ അതിലധികമോ ആ ഒരു യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നോ അതിലധികമോ വാല്യൂസ് ആട്രിബ്യൂട്ട്സ് പോസിബിൾ ആണ്. ആൻഡ് ഇറ്റ് കനോട്ട് കംപ്രൈസ് ഓഫ് നൾ വാല്യൂസ്, അതിലെപ്പോഴും ഒരു വാല്യൂ നിർബന്ധമാണ്, നൾ വാല്യൂസ് പാടില്ല. ആൻഡ് ഇറ്റ് മസ്റ്റ് യുണീക്ലി ഐഡൻറ്റിഫൈ ഈച്ച് റോ ഇൻ ദ ടേബിൾ. ഒരു ടേബിളിലെ ഓരോ റോ അല്ലെങ്കിൽ ഓരോ ട്യൂപ്പിൾ അല്ലെങ്കിൽ ഓരോ റെക്കോർഡ്, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് പറയാം, അതിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ്,
പ്രൈമറി കീ. ഒരു പ്രൈമറി കീ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു സൂപ്പർ സെറ്റ് സൂപ്പർ കീയുടെ ഒരു മിനിമൽ സൂപ്പർ കീ ആണ് കാൻഡിഡേറ്റ് കീ. അപ്പോൾ ഈ കാൻഡിഡേറ്റ് കീ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന എല്ലാ ആട്രിബ്യൂട്ട്സും അതൊരു മിനിമം ആട്രിബ്യൂട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിലേതെങ്കിലും ഒന്ന് നമുക്കൊരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓൾദോ സെവറൽ കാൻഡിഡേറ്റ് കീ മേ എക്സിസ്റ്റ്, വൺ ഓഫ് ദ കാൻഡിഡേറ്റ് കീ ഈസ് സെലക്റ്റഡ് ടു ബി എ പ്രൈമറി കീ. അപ്പോൾ ഒരു കാൻഡിഡേറ്റ് കീയിൽ കൊടുത്തിരിക്കുന്ന എല്ലാ റൂൾസും ഏതിനും ബാധകമാണ്? ഒരു പ്രൈമറി കീക്കും ബാധകമാണ്. അതായത് അത് യുണീക്ക് ആയിരിക്കണം, നൾ വാല്യൂസ് ഒന്നും പാടില്ല. അപ്പോൾ ഇറ്റ് ഈസ് യുണീക്ക് ആൻഡ് കാനോട്ട് ഹാവ് എ നൾ വാല്യൂ. ഇറ്റ് ഈസ് എ കോളം യു ചൂസ് ടു മെയിൻറ്റെയിൻ യുണീക്നെസ് ഇൻ എ ടേബിൾ അറ്റ് റോ ലെവൽ. ഈ ഒരു എംപ്ലോയി എന്ന് പറഞ്ഞിരുന്ന ടേബിളിൽ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്ന ഒരു യുണീക്കായിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ ആ യുണീക്കായിട്ടുള്ള വാല്യൂ നമുക്ക് ഒരു പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഈ ഓരോ ടേബിളിലെയും പ്രൈമറി കീ നമുക്കൊരു ഇതിപ്പോടെ കൊടുത്തിരിക്കുന്ന ഒരു സ്കീമയാണ്. സ്കീമ എന്ന് പറയുന്നതിൻ്റെ ലോജിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് സ്കീമ. അപ്പോൾ ഈ എംപ്ലോയിയുടെ ഒരു സ്കീമയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ്, അതായത് എംപ്ലോയി ഐ ഡി, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ഒരു കേസിൽ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എംപ്ലോയി ഐ ഡി ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒരു പ്രൈമറി കീയെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു അണ്ടർലൈൻ യൂസ് ചെയ്തുകൊണ്ടാണ്. ഏത് ആട്രിബ്യൂട്ടാണോ നമ്മളൊരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ആട്രിബ്യൂട്ടിനെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ അണ്ടർലൈനിങ് ദ ആട്രിബ്യൂട്ട്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ ആട്രിബ്യൂട്ട് ആസ് പ്രൈമറി കീ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടേബിളിൻ്റെ കേസിൽ നമുക്കൊരു സിംഗിൾ വാല്യൂ ആയിട്ട് നമുക്കൊരു ആട്രിബ്യൂട്ട് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ അത്തരം കേസസിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട് ഒരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. സപ്പോസ് എംപ്ലോയി ഐ ഡി നമുക്കിവിടെ കൊടുത്തിട്ടില്ല, നേരെ മറിച്ച് ഒരു എംപ്ലോയി എന്നുള്ളതിൽ നെയിമും ഡിപ്പാർട്ട്മെൻറ്റും ഡേറ്റ് ഓഫ് ബർത്തും മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരം കേസസിൽ നമുക്ക് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും കൂടി നമുക്കൊരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി സൂപ്പർ കീ, കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സൂപ്പർ കീയുടെ ഒരു മിനിമം സൂപ്പർ കീയാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സൂപ്പർ കീയുടെ ഒരു സബ്സെറ്റായിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു കാൻഡിഡേറ്റ് കീ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ഈ ഒരു കാൻഡിഡേറ്റ് കീയിൽ നിന്ന് ഒന്നോ അതിൽ ആണ് നമ്മൾ ഒരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം വാല്യൂ ആണ്. അതിൽ ഏതൊക്കെയാണോ ഉള്ളത് അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾ ഒരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ് കീൻ്റെ ഒരു സബ്സെറ്റാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. ഇനി കണ്ടീഷൻസ് ടു ബിക്കം എ പ്രൈമറി കീ. നോ ടു റോസ് ക്യാൻ ഹാവ് ദ സെയിം പ്രൈമറി കീ. രണ്ട് റോക്കും സെയിം പ്രൈമറി കീ ആവാൻ വേണ്ടി പാടില്ല. എവറി റോ മസ്റ്റ് ഹാവ് എ പ്രൈമറി കീ വാല്യൂ. അതായത് ഒന്നും നൾ വാല്യൂസ് ആവാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ എല്ലാ റോസിനും ഒരു പെർട്ടിക്കുലർ പ്രൈമറി കീ വാല്യൂ ഉണ്ടായിരിക്കണം. ആൻഡ് വാല്യൂ ഇൻ എ പ്രൈമറി കീ കോളം ക്യാൻ നെവർ ബി മോഡിഫൈഡ് ഓർ അപ്ഡേറ്റഡ്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പ്രൈമറി കീ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്യാനോ അത് അപ്ഡേറ്റ് ചെയ്യാനോ പാടില്ല. എന്ത് കേസിലാണെങ്കിൽ ഇഫ് എനി ഫോറിൻ കീ റെഫേഴ്സ് ടു ദാറ്റ് പ്രൈമറി കീ, ആ പ്രൈമറി കീ വേറൊരു ഏതെങ്കിലും ഒരു ടേബിൾ ഒരു ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം കേസസിൽ നമുക്ക് ഈ ഒരു പ്രൈമറി കീയെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ചിലപ്പോൾ നമ്മുടെ കൊടുത്തിരിക്കുന്ന പ്രൈമറി കീ എംപ്ലോയി എന്നുള്ളത് നമ്മളൊരു വേരിയബിളായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് നമുക്കൊരു ക്യാരക്ടർ ഒരു നമ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് പോസിബിൾ ആവണമെന്നില്ല. അതൊരു ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഓൾട്ടർനേറ്റ് കീ. ഇറ്റ് ഈസ് എ കാൻഡിഡേറ്റ് കീ ദാറ്റ് ഹാസ് നോട്ട് ബീൻ സെലക്റ്റഡ് ആസ് പ്രൈമറി കീ. നമ്മൾ ഒരു കാൻഡിഡേറ്റ് കീയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ കാൻഡിഡേറ്റ് കീ ആയിട്ട് നമ്മൾ ഇപ്പോൾ എംപ്ലോയി ഐ ഡി ആവാം, ഇമെയിൽ ഐ ഡി ആവാം, ഫോൺ നമ്പർ ആവാം, ഇതെല്ലാം ഓരോ ടേബിളിൻ്റെയും ഒരു ട്യൂപ്പിളിൻ്റെ അല്ലെങ്കിൽ ഒരു റോയെ നമുക്ക് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മളൊരു
പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. സപ്പോസ് നമ്മൾ എംപ്ലോയി ഐ ഡിയാണ് ഇവിടെ ഇപ്പം പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ബാക്കി വരുന്ന കാൻഡിഡേറ്റ് കീസ് എല്ലാം ഒരു ഓൾട്ടർനേറ്റ് കീ ആണ് എന്ന് പറയാം. അതായത് ഇമെയിൽ ഐ ഡി, ആ ഇമെയിൽ ഐ ഡിയും ആ ഒരു റോയിനെ നമുക്ക് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഫോൺ നമ്പർ, അതുപോലെ തന്നെ ഒരു ആധാർ നമ്പർ, പാൻ കാർഡ് നമ്പർ, ഇതെല്ലാം ഓരോ യുണീക്ക് വാല്യൂ ആണ്. അപ്പോൾ ഇത്തരം കേസസിൽ ഇതെല്ലാം കാൻഡിഡേറ്റ് കീസ് ആണ്. ഈ ഒരു കാൻഡിഡേറ്റ് കീയുടെ സെറ്റിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കി വരുന്നതെല്ലാം നമുക്ക് എന്തായിട്ട് പറയാം, ഒരു ഓൾട്ടർനേറ്റ് കീ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. കോമ്പോസിറ്റ് കീ, എനി കീ വിത്ത് മോർ ദാൻ വൺ ആട്രിബ്യൂട്ട്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ എ കോമ്പോസിറ്റ്, എ കോമ്പോസിഷൻ ഓഫ് മോർ ദാൻ വൺ ആട്രിബ്യൂട്ട്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ എ കോമ്പോസിറ്റ് കീ. ഈ വി ഡു നോട്ട് ഹാവ് എനി കോളം ദാറ്റ് ഈസ് യുണീക് ഇൻ ഇറ്റ്സെൽഫ്, ദഫോർ വി നീഡ് ടു കമ്പൈൻ ടു ഓർ മോർ കോളംസ് ടു മേക്ക് ദം യുണീക്. ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ, ആ ഒരു ടേബിളിൽ ഫസ്റ്റ് നെയിമുണ്ട്, ലാസ്റ്റ് നെയിമുണ്ട്. ഇനി ഈ ഒരു ടേബിളിനെ നമുക്ക് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് നെയിം മാത്രം കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഫസ്റ്റ് നെയിമിൽ ശ്രുതി എന്ന് പറഞ്ഞ രണ്ട് റോ ഉണ്ട്. അപ്പം അത്തരം കേസിൽ നമുക്ക് ശ്രുതി മാത്രമായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ലാസ്റ്റ് നെയിമിൽ നമുക്ക് കെ എന്നുള്ള ലാസ്റ്റ് നെയിം, ആ ലാസ്റ്റ് നെയിം എന്നുള്ള കെ മാത്രമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത്തരം കേസസിൽ നമുക്കതിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൂടെയുള്ളൊരു കോമ്പിനേഷൻ മാത്രമേ ഇവിടെ പറ്റുള്ളൂ. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് ഒരു കോമ്പോസിറ്റ് കീ മാത്രമേ ആ ഒരു ടേബിളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഈ ഒരു എംപ്ലോയി ടേബിളിൻ്റെ കേസിൽ. അപ്പോൾ അതാണ് കോമ്പോസിറ്റ് കീ. ഈ ഒരു കേസിൽ മോർ ദാൻ വൺ ആട്രിബ്യൂട്ട് നമ്മളൊരു കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി ഫോറിൻ കീ, ഫോറിൻ കീ ഹെൽപ്സ് അസ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ടേബിൾസ്. ഒരു ടേബിളിന് മറ്റൊരു ടേബിളായിട്ടുള്ള റിലേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി. എ ഫോറിൻ കീ കോളം ക്യാൻ ബി ആഡഡ് ടു എ ടേബിൾ ടു എസ്റ്റാബ്ലിഷ് ദിസ് റിലേഷൻ. ഒരു ടേബിളിനെ മറ്റൊരു ടേബിളായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫോറിൻ കീ മറ്റൊരു ടേബിളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ദേ ഹെൽപ്പ് അസ് മെയിൻറ്റെയിനിങ് എ ഡാറ്റ ഇൻറ്റഗ്രിറ്റി ആൻഡ് അലോ ഈസി നാവിഗേഷൻ ബിറ്റ്വീൻ എനി ഇൻസ്റ്റൻസസ് ഓഫ് ടു എൻറ്റിറ്റീസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എംപ്ലോയി ടേബിളുണ്ട്. എംപ്ലോയി ടേബിളിലെ എംപ്ലോയി ഐ ഡി, നെയിം, സാലറി വേണ്ട. അപ്പോൾ ഈ ഒരു കേസിൽ അടുത്തൊരു ടേബിളായിട്ട് നമുക്കൊരു റിലേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം. ഈ ഒരു കേസിൽ ഈ രണ്ടും തമ്മിലൊരു റിലേഷൻ കൊടുക്കണമെങ്കിൽ നമുക്കൊരു എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി യൂസ് ചെയ്തുകൊണ്ട്. അപ്പം ഫഹാന എന്ന് പറഞ്ഞ ഒരു എംപ്ലോയി ഇപ്പോൾ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ആയിരിക്കും അതിൻ്റെ ആ ഒരു ടേബിളിൻ്റെ പ്രൈമറി കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേബിളിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ധാരാളമാണ്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡിയെ നമുക്ക് ഏതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം, എംപ്ലോയി ഐ ഡിയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫഹാനയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ D101 ആണ്. അതുവഴി നമുക്ക് എന്തിലേക്ക് പറയാം, ഫഹാന എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പം ഇത്തരം കേസസിൽ സപ്പോസ് നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്നുള്ള ഈ ഒരു വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾ D101 എന്ന് പറയുന്നത് 102 എന്ന് നമ്മൾ, അല്ലെങ്കിൽ 3 എന്ന്, അല്ലെങ്കിൽ 4 എന്ന് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ആ ചേഞ്ചസ് ഏതിനെ കൂടി ബാധിക്കും, ഈ എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിനെ കൂടി ബാധിക്കും. അതുകൊണ്ടാണ് നമ്മളവിടെ ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്നുള്ള കാര്യം നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈ യുണീക് കീ ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇറ്റ് ഈസ് യുണീക് ഫോർ ഓൾ ദ റെക്കോർഡ്സ് ഓഫ് ദ ടേബിൾ. ഓരോ ടേബിളിനെ യുണീക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഒരു യുണീക് കീ എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു ക്ലാസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ വേണ്ടി പറ്റില്ല. അതാണ് യുണീക് കീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ അപ്ഡേറ്റബിൾ ബട്ട് ഇറ്റ് മേ ഹാവ് എൻ നൾ വാല്യൂ. ഒരു പ്രൈമറി കീൻ്റെ കേസാണെങ്കിലും ഒരു കാൻഡിഡേറ്റ് കീൻ്റെ കേസാണെങ്കിലും അതൊരിക്കലും നമുക്കൊരു
നള്ളാവാൻ വേണ്ടി പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം യുണീക്ക് കീൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അത് യുണീക്ക് ആയിരിക്കണം, പക്ഷേ അത് നള്ളാവാം. ഇപ്പോൾ ഒരാളുടെ കേസിൽ നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി ഒരാൾക്ക് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ആ ഒരു കേസിൽ നമുക്ക് ഓരോരുത്തർക്കും വരുന്ന ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് യുണീക്കാണ്. ഓക്കെ, അതുപോലെ ഒരു ആധാർ നമ്പർ, ഒരാൾക്കൊരു ആധാർ നമ്പർ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, പക്ഷേ ആ ഒരു ആധാർ നമ്പർ യുണീക്കായിരിക്കും, അതൊരിക്കലും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഇനി ഏതെങ്കിലും രീതിയിൽ നമുക്കതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം, മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ മോഡിഫൈ ചെയ്ത് കിട്ടുന്ന ആധാർ നമ്പറിനും ആ സെയിം നമ്പർ തന്നെയായിരിക്കും ഉണ്ടാവുക. അതൊരിക്കലും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ആ നമ്പർ ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതാണ് ഈ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു യുണീക്ക് കീ എന്നുള്ള കേസിൽ അത് യുണീക്കായിട്ട് ആ ഒരു റെക്കോർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യും, പക്ഷെ അത് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതുപോലെ തന്നെ ആ ഒരു വാല്യൂ ഒരിക്കലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരിക്കൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ വാല്യൂ അത് അതുപോലെ തന്നെയായിരിക്കും. അതാണ് ഒരു യുണീക്ക് കീ എന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ കീ. പാർഷ്യൽ കീസ് എ കീ യൂസിങ് വിച്ച് ഓൾ ദ റെക്കോർഡ്സ് ഓഫ് ദ ടേബിൾ കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് യുണീക്ലി. ഹവവർ, എ ബഞ്ച് ഓഫ് റിലേറ്റഡ് ട്യൂപ്പിൾസ് ക്യാൻ ബി സെലക്ടഡ് ഫ്രം ദ ടേബിൾ യൂസിങ് ദ പാർഷ്യൽ കീ.